إن الحمد لله الذي لا إله إلا هو وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فاتقوا الله عباد الله وتأملوا قوله جل في العلا أعوذ بالله من الشيطان الرجيم ثم لتسألن يومئذ عن النعيم سناهم الله സഹോദരി സഹോദരന്മാരെ, സൃഷ്ടാവും രക്ഷകനുമായ റബ്ബു തമ്പുരാൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന മുത്തഖികളായി നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ ഫളുകൊണ്ട്, കാരുണ്യം കൊണ്ട് ഒരു ജുമാ ദിവസവും കൂടി നമുക്ക് വന്ന് കിട്ടിയിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ ഖൈറുകളും നേടിയെടുക്കുന്ന ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അവൻ നമ്മെ ചേർക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോകുന്ന എല്ലാ കുറവുകളും പിഴവുകളും അവൻ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ദിവസങ്ങൾ ആഴ്ചകളായി, മാസങ്ങളായി, വർഷങ്ങളായി അങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. ഒരു നിമിഷം ഓരോരുത്തരും നമ്മുടെ പിന്നിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ എത്ര പെട്ടെന്നാണ് കാലം ഓടിപ്പോകുന്നത്, സമയം തീർന്നു പോകുന്നത് എന്ന് അത്ഭുതപ്പെടും. ചിലപ്പോൾ ബേജാറാവും. ഈ കാലത്തിൻ്റെ, സമയത്തിൻ്റെ ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ഇടവേളയാണ് നമ്മുടെ ജന്മവും ജീവിതവും മരണവുമെല്ലാം. ഇത് മുഴുവൻ നമ്മുടെ അവകാശമോ മുൻകൂട്ടിയുള്ള അറിവോ അല്ലാതെ സൃഷ്ടാവായ റബ്ബ് തമ്പുരാൻ്റെ തീരുമാനപ്രകാരവും അവൻ്റെ അനുഗ്രഹമായിട്ടുമാണ് ജന്മം ലഭിച്ചിട്ടുള്ളത്. ജീവിതം ഇങ്ങനെയൊക്കെ ആസ്വദിക്കാനും സമ്പാദിക്കാനും ആഘോഷിക്കാനും ഒക്കെ അവസരമുണ്ടായിട്ടുള്ളത് അവൻ്റെ അനുഗ്രഹമാണ്. അതിൻ അവൻ്റെ നിശ്ചയം പോലെ തന്നെ അതിൻ്റെ സമയമെത്തുമ്പോൾ അത് അവസാനിക്കും. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് ഈ സമയമാണ്, അവസരമാണ്. പക്ഷേ അത് പലപ്പോഴും അതിൻ്റെ വിലയറിയാതെ അത് എങ്ങനെ കിട്ടുന്നു അതിൻ്റെ പൊരുളറിയാതെ മനുഷ്യൻ അശ്രദ്ധനാവുകയും അത് നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വചനമുണ്ട്, നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറു മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാ. രണ്ട് വളരെ വിലപ്പെട്ട അനുഗ്രഹങ്ങളുണ്ട്. ഇമാം ബുഖാരി ശേഖരിച്ചിട്ടുള്ള വളരെ പ്രസിദ്ധമായ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വചനം, രണ്ട് അനുഗ്രഹങ്ങൾ, അനുഗ്രഹങ്ങൾ രണ്ടല്ല, അനേകമാണ്, എണ്ണിയാൽ തീരാത്തതാണ്. സൂറത്തു നഹലിൽ നമ്മളോട് പറയാണ്, വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ ഇന്നല്ലാഹ ലഗഫൂറു റഹീം. അല്ലാഹുവിൻ്റെ അനുഗ്രഹം എങ്ങാനും നിങ്ങൾ എണ്ണി നോക്കാൻ, എത്രയുണ്ട് എന്ന് അളന്നു നോക്കാൻ തീരുമാനിച്ചാൽ സാധ്യമല്ല. അത്രക്കാണ് മറ്റുള്ളവർക്കല്ല, നിനക്കുള്ളത്. നിനക്ക് സൃഷ്ടാവായ റബ്ബു തമ്പുരാൻ നൽകിയിട്ടുള്ള കാരുണ്യം, അനുഗ്രഹം, ഒത്താശകൾ, സൗകര്യങ്ങൾ, സന്തോഷത്തിൻ്റെ വേളകൾ, അത് ആയുഷ്കാലം മുഴുവൻ നീ എണ്ണി തീർത്താലും തീരാത്തതാണ്. നിന്നിലേക്ക്, നിന്റെ സ്വന്തത്തിലേക്ക്, നിന്റെ ശരീരത്തിലേക്ക്, വഫി അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ, നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് പഠിക്കാൻ നോക്കൂ, ആലോചിക്കൂ. പറഞ്ഞാൽ തീരില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹം. അങ്ങനെയുള്ള അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ രണ്ടെണ്ണം വളരെ പ്രധാനപ്പെട്ടതാണ്. അധിക മനുഷ്യരും അതിൽ വഞ്ചിതരാണ്. അതിൻ്റെ വില അറിയാതെ, അതിനെ ഉപയോഗപ്പെടുത്താതെ നഷ്ടപ്പെടുത്തി കളയുന്ന നിർഭാഗ്യവാന്മാരാണ്. ഏതാണത്? അസ്സിഹത്തു വൽ ഫറാ, ആരോഗ്യവും ഒഴിവ് സമയവും. ആരോഗ്യം, ആരോഗ്യത്തെക്കുറിച്ച് മനുഷ്യൻ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് തലമുകഞ്ഞ് ആലോചിക്കുകയും പല രീതിയിലുള്ള ചിന്തകളും തീരുമാനങ്ങളും
പദ്ധതികളും പരിപാടികളും ഒക്കെ ആരോഗ്യത്തെക്കുറിച്ച് പലപ്പോഴും അതുള്ളപ്പോൾ അതിൻ്റെ വില മനുഷ്യനറിയുന്നില്ല. ഉദാഹരണങ്ങൾ പറയേണ്ടെന്ന് ആവശ്യമില്ല. ഈ ആരോഗ്യം, അത് നീ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവാം, ഔഷധങ്ങൾ കഴിച്ചിട്ടുണ്ടാവാം, വ്യായാമം ചെയ്തിട്ടുണ്ടാവാം, പക്ഷേ എങ്ങനെയാണ് നിൻ്റെ ആരോഗ്യം നിലനിൽക്കുന്നത്? നിൻ്റെ വളർച്ച, നിൻ്റെ ശരീരത്തിൻ്റെ ഓരോരോ ഭാഗങ്ങൾ, രക്തം ഉണ്ടാവുന്നത് പ്രത്യേകമായ ഒരു ലായനി, അതിന് തുല്യമായ വേറെ ഒന്നുമില്ല, ആർക്കും ഉണ്ടാക്കാൻ സാധ്യമല്ല. അതെങ്ങനെ ഉണ്ടാവുന്നു? എവിടെയും വാഷ്പീകരിച്ചു പോവാതെ, എവിടെയും ഉറച്ചു കട്ടിയാവാതെ നിൻ്റെ ശരീരത്തിൽ അതിൻ്റെ ചംക്രമണം എങ്ങനെ നടക്കുന്നു? ഓരോ കാര്യങ്ങളെക്കുറിച്ചും ആലോചിച്ചാൽ ആരോഗ്യം എന്നത് മനുഷ്യൻ അതിൻ്റെ വില അറിയാതെ ചിലപ്പോൾ ഒരു ദിവസത്തേക്ക് അല്പം നേരത്തേക്ക് ആശുപത്രിയിൽ ഒരു ബില്ലടക്കുമ്പോൾ മാത്രമാണ് ഒരു വേദനയും വിലക്കുമില്ലാതെ എത്ര ദിവസങ്ങൾ ആയുഷ്കാലം മുഴുവൻ കടന്നു പോകുന്നതിൻ്റെ വില. എന്നിട്ടും മനുഷ്യൻ അതിനെക്കുറിച്ച് ആലോചിക്കുകയോ വിലയിരുത്തുകയോ ചെയ്യുന്നില്ല. നിഅമതാനി മഗബൂനുൻ ഫീഹിമ കസീറു മിനന്നാസ്, അധിക മനുഷ്യരും അതിൽ വഞ്ചിതരാണ്. ആരോഗ്യത്തിൻ്റെയും സമയത്തിൻ്റെയും വില അറിഞ്ഞുകൂടാ. ഒന്നിനും നേരമില്ലാത്ത ചില ബദ്ധപ്പാടുകളിൽ സമയമില്ലാതെ ഓടി വിഷമിക്കുന്നു മനുഷ്യൻ, പക്ഷേ വെറുതെ നഷ്ടപ്പെടുത്തുന്ന എത്ര സമയമാണ്. മരണവെപ്രാളത്തിൽ മനുഷ്യൻ ആഗ്രഹിക്കുന്നത്, മനുഷ്യൻ ആവശ്യപ്പെടുന്നത് ഒന്നു മാത്രമാണ്, റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീ, ഒരു ലേശവും കൂടി അവധി നീട്ടിക്കൊണ്ട തമ്പുരാനെ. സമയമാണ് അവധി, ആയുസ്സാണ് ചോദിക്കുന്നത്, പക്ഷെ അതാരുടെയും കയ്യിലല്ല, ആർക്കും തരാൻ സാധ്യമല്ല. ആരോഗ്യവും ആയുസ്സും ഇത് വളരെ മഹത്തായ രണ്ടനുഗ്രഹങ്ങളാണ്. അതിൽ വഞ്ചിതരാവരുത്, അതിൻ്റെ വില മനസ്സിലാക്കണം. അതിനെ, അത് നൽകിയ എങ്ങനെ ലഭിച്ചോ, ആര് തന്നോ, അതിന് നന്ദിയുള്ളവരായിത്തീരണം. അതോടൊപ്പം അത് നൽകിയവൻ്റെ തൃപ്തിയും സന്തോഷവുമുള്ള രീതിയിൽ തന്നെ അത് ഉപയോഗപ്പെടുത്തുകയും നന്മയാക്കി നേട്ടമാക്കി പുണ്യമാക്കി മാറ്റുകയും വേണം എന്നതാണ് കൽപ്പന. സുമ്മല തുസ്അലുന്ന യൗമ ഇദിൻ അനിൽ നഈം, സൂറത്തു തക്കാസുറിൽ പറയുന്നുണ്ട്. വലിയ ആശയമുള്ള വളരെ ചെറിയൊരു അധ്യായമാണ്, വളരെ കുറഞ്ഞ വചനങ്ങൾ. ഇതിൽ പറയുന്നത് പിന്നീട് അവസാനം നിങ്ങൾ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. നമ്മൾ അവഗണിച്ചതുപോലെ, നമ്മൾ മറന്നുപോയതുപോലെ, നമ്മൾ തുലച്ചു കളഞ്ഞതുപോലെ ഇത് നൽകിയ റബ്ബ് തമ്പുരാൻ അതിനെ മറന്നു പോവുകയില്ല, വിട്ടുകളയുകയില്ല, ചോദിക്കും. ഓരോ നേരത്തെപ്പറ്റിയും ഓരോ കാര്യത്തെപ്പറ്റിയും നീ അതെന്ത് ചെയ്തു, എങ്ങനെ വിനിയോഗിച്ചു, എങ്ങനെ തീർത്ത് കളഞ്ഞു, എങ്ങനെ നശിപ്പിച്ചു. സുമ്മല തുസ്അലുന്ന യൗമയിദിൻ അനിൽ നഈം, മറ്റാർക്കും നൽകാത്ത, ആർക്കും പലർക്കും കിട്ടിയിട്ടില്ലാത്ത സമയം നിനക്ക് തന്നു, ആരോഗ്യം നിനക്ക് തന്നു, ആശ്വാസം നിനക്ക് തന്നു, നീ എന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക്, വിലമതിക്കാനാവാത്ത അനുഗ്രഹങ്ങൾക്ക് തീർത്താൽ തീരാത്ത വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അവൻ്റെ തൃപ്തിയും സന്തോഷവുമുള്ള രീതിയിൽ അത് ഉപയോഗപ്പെടുത്തുക തന്നെ വേണം. ഇന്നസം അവൽ ബസ്റ വൽ ഫുആദ കുല്ലു ഉലായികകാന അൻഹു മസ്ഊല, നിൻ്റെ കാഴ്ചശക്തി, നിൻ്റെ കേൾവിശക്തി, നിൻ്റെ ചിന്താശേഷി, നിൻ്റെ ബുദ്ധി, നിൻ്റെ മനുഷ്യത്വ പൂർണ്ണമായ പ്രത്യേകമായ നിനക്ക് നൽകിയിട്ടുള്ള സിദ്ധികൾ, അനുഗ്രഹങ്ങൾ, സാധ്യതകൾ, അതിനെക്കുറിച്ചെല്ലാം ചോദ്യം ചെയ്യപ്പെടും. വളരെ ഗൗരവമുള്ള വിഷയമാണ്, പറഞ്ഞാൽ തീരാത്തതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് ആലോചിക്കുക, അതിന് നന്ദിയുള്ളവരാവുക, അത് നന്മയാക്കി മാറ്റുക, നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലകും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാ,
അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി ധർമ്മനിഷ്ഠയുള്ള, നന്മ വിചാരമുള്ള, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായിത്തീരാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തെക്കുറിച്ച്, ലോകം മുഴുവൻ നശിക്കുന്നതിനെക്കുറിച്ച്, മറ്റൊരു ലോകം രൂപപ്പെടുന്നതിനെപ്പറ്റി, പരലോകം, മരണമില്ലാത്ത, നാശമില്ലാത്ത, ശാശ്വതമായ ലോകത്തെക്കുറിച്ച് ധാരാളമായി ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ വളരെ പ്രധാനപ്പെട്ട സന്ദേശം അതാണ്, മരണവും മരണാനന്തര ജീവിതവുമാണ്. വൽആഖിറത്തു ഹിയൽ ഹയവാൻ, പരലോകമാണ്, മരണാനന്തരമുള്ള കാലമാണ്, ലോകമാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം. അവിടെ മനുഷ്യൻ്റെ മാത്രം, മറ്റുള്ളവർക്കൊന്നും വിചാരണയില്ല, വിധിയില്ല, ഒന്നും നിർബന്ധമില്ല, കൽപ്പനയില്ല, വിലക്കുകളില്ല. മനുഷ്യൻ ഉന്നതനായി അള്ളാഹുവിൻ്റെ വിശേഷപ്പെട്ട സൃഷ്ടിയായി അവനെ ആദരിക്കുകയും അവനെ അനുഗ്രഹിക്കുകയും ചെയ്തതുകൊണ്ട് അവനോട് ചോദ്യങ്ങളുണ്ട്. വയല്ലമൽ ഇൻസാന മാലം യാലം, മനുഷ്യൻ അറിയാത്തതൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. ആ പഠിപ്പിച്ചത് കൊണ്ട് തന്നെ പരീക്ഷയുണ്ട്. വേറെ ആരെയും പഠിപ്പിച്ചിട്ടില്ല, അവർക്ക് പരീക്ഷയുമില്ല. ആ പരീക്ഷയിൽ വളരെ ഗൗരവമായ വിചാരണ നടക്കുന്നതിന് മുമ്പ് പ്രാഥമികമായ ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളെക്കുറിച്ച് പ്രവാചകർ സല്ലല്ലാഹു പറയുന്നുണ്ട്, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ ഹത്താ യുസ്അല അൻ അർബഇൻ. പല റിപ്പോർട്ടുകളിൽ കാണാം, ആദമിൻ്റെ സന്തതികളിൽപ്പെട്ട ഏതൊരു ആത്മീയും, ഏതൊരു മനുഷ്യനും പരലോകത്ത് അള്ളാഹുവിൻ്റെ മുന്നിൽ വിചാരണയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കാലനക്കാൻ സാധ്യമല്ല, ഒരല്പം പോലും മുന്നോട്ട് നീങ്ങാൻ സാധ്യമല്ല, മൂന്ന് നാല് കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ടല്ലാതെ. അവൻ്റെ ആയുസ്സിനെപ്പറ്റി, അവൻ്റെ സമ്പാദ്യത്തെപ്പറ്റി, അവൻ്റെ അറിവിനെപ്പറ്റി ഒക്കെയുണ്ട് ആ കൂട്ടത്തിൽ. ഒന്ന്, വൻ ജിസ്മിഹി ഫീമാ അബ്ലാഹു, അവൻ്റെ ശരീരത്തെപ്പറ്റി, അതിനെ എങ്ങനെ അവൻ നശിപ്പിച്ചു, അല്ലെങ്കിൽ എങ്ങനെ അവൻ പ്രയോഗിച്ചു, ഉപയോഗപ്പെടുത്തി. ശരീരം നിൻ്റെ ആരോഗ്യത്തിൻ്റെ ആകത്തുകയാണ്, അത് നീ എന്ത് ചെയ്തു? നിവർന്ന് നിൽക്കാൻ പറ്റാത്തവർ, നടന്നു പോവാൻ പറ്റാത്തവർ, ഒന്നിനും നിവൃത്തിയില്ലാത്ത ജീവച്ഛവം പോലെ കഴിഞ്ഞുകൂടുന്നവരൊക്കെ അനേകമനേകമുണ്ട്. പക്ഷേ നീ എത്രമാത്രം അനുഗ്രഹീതനാണ്? ഈ അനുഗ്രഹം, നിൻ്റെ ശരീരം, നിൻ്റെ ആരോഗ്യം, നീ എന്ത് ചെയ്തു? ഇതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. നീ തിന്നു തീർത്തതിനും ഇട്ടുടുത്തതിനും കണക്ക് നോക്കുകയും പണം കൊടുക്കുകയും ചെയ്യുന്നത് പോലെയല്ല, അത്ര നിസാരമല്ല ഇക്കാര്യം. നിൻ്റെ ആരോഗ്യം, നിൻ്റെ ഓരോ ശ്വാസനിശ്വാസത്തെപ്പറ്റിയും, നിൻ്റെ ഓരോ നിമിഷത്തിൻ്റെ നിസ്സാര നിമിഷങ്ങളെപ്പറ്റിയും നിന്നോട് ചോദ്യം ചെയ്യും. ആരാണോ നൽകിയത്, ആരാണോ അനുഗ്രഹിച്ചത്, അവൻ അവകാശപ്പെട്ടവനാണ് നിന്നോട് ചോദിക്കുന്നത്. അതിനുത്തരം പറയേണ്ടി വരും. വളരെ ഗൗരവമുള്ള വിഷയമാണ്. അബുൽ അത്താഹിയ പ്രസിദ്ധനായ കവിയാണ്, അദ്ദേഹത്തിൻ്റെ വരികളുണ്ട്. യാ റായിയൻ നഫ്സി ലാ തുഫിൽ റിയായതഹ ഫഅൻത അൻ കുല്ലി മസ്തുഇത മസ്ഊലു. ശരീരത്തെ വല്ലാതെ പരിപാലിക്കുന്നവനെ, എത്ര നേരമാണ് തേച്ചു കുളിക്കാനും തേച്ചു മിനുക്കാനും, കണ്ണാടിയുടെ മുന്നിൽ എത്ര നേരമാണ് കളയുന്നത്, അലങ്കാരങ്ങൾ അണിഞ്ഞൊരുങ്ങാൻ, ഇതിനൊക്കെ അതൊക്കെ ഉണ്ട്. അതിനൊക്കെ ആവശ്യത്തിന് എന്നുള്ള ഒരു പരിധി വേണം. അതോടൊപ്പം എന്തിനെയാണ് നീ മോടി കൂട്ടുന്നത്, എന്തിനെയാണ് നീ അലങ്കരിക്കുന്നത്, എന്തിനെയാണ് നീ പുഷ്ടിപ്പെടുത്തുന്നത്, അത് നീ എന്ത് ചെയ്തു, എങ്ങനെ വിനിയോഗിച്ചു നിൻ്റെ ശരീരത്തെക്കുറിച്ച്, നിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് നീ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും എന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു വചനം, വലാ തഖ്തുലു അൻഫുസകും ഇന്നല്ലാഹ കാന ബികും റഹീമ. ആരോഗ്യ സംരക്ഷണം, ആരോഗ്യപരമായ പരിരക്ഷ, അത് വളരെ വലിയൊരു വിഷയമാണ്. മനുഷ്യൻ്റെ ബാധ്യതയാണ്. വില കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത,
നിന്റെ ശരീര പുഷ്ടിയെ, നിന്റെ ആരോഗ്യത്തെ, നിന്റെ ആയുസ്സിനെ, അതിനെ നീ നന്മകൾ കൊണ്ട് നിറക്കുകയും തിന്മകളിൽ നിന്ന് കാത്തു സംരക്ഷിക്കുകയും വേണം. ആരോഗ്യത്തിന് ഹാനികരമായ യാതൊന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല. അത് തിന്നുന്നതും കുടിക്കുന്നതുമാവട്ടെ, അത് വലിക്കുന്നതും പുകക്കുന്നതും പുകയായും പൊടിയായും മറ്റു രീതിയിൽ പലതുമായും ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ഒരു തമാശയ്ക്ക് ഒരിക്കൽ പോലും നിനക്ക് അത് അനുവദിക്കുന്നില്ല. ഒരു ലേശം എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ മദ്യത്തെ ലഹരിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ, കുറേ വേണ്ട, ലഹരി ഉണ്ടാക്കുന്നത് മനുഷ്യൻ്റെ മനുഷ്യത്വത്തെ മരവിപ്പിച്ച് കളയുന്ന, ബുദ്ധിയെ തകർത്ത് കളയുന്ന, അവൻ്റെ നിലപാടിനെ മാറ്റിക്കളയുന്ന ലഹരി ഒരു തുള്ളിയാണെങ്കിൽ പോലും ഹറാമാണ് എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ലേശവും അനുവദിച്ചു കൊടുത്തില്ല. അതുകൊണ്ട് നിന്റെ ഭക്ഷണം, നിന്റെ ശീലങ്ങൾ, നിന്റെ കാര്യങ്ങൾ എല്ലാത്തിലും അതീവ സൂക്ഷ്മമായ ഹലാലൻ ത്വയ്യിബൻ എന്ന വിശുദ്ധ ഖുർആനിൻ്റെ വളരെ കണിശമായ നിർദ്ദേശം പാലിച്ചുകൊണ്ടേ ആഹാരം കഴിക്കാൻ പാടുള്ളൂ, ശരീരത്തിലേക്ക് അടുപ്പിക്കാൻ പാടുള്ളൂ, ഇട്ടുടുക്കാൻ പാടുള്ളൂ, ഉപയോഗിക്കാൻ പാടുള്ളൂ. ആരോഗ്യത്തിന് ഹാനികരമായ യാതൊന്നും തനിക്കോ മറ്റുള്ളവർക്കോ ആ രീതിയിലുള്ള യാതൊന്നും അനുവദിക്കുന്നില്ല. ലാ ളററ വലാ ളിറാറ എന്നാണ് പ്രവാചകർ സ്വല്ലം പറഞ്ഞത്. തനിക്കോ മറ്റുള്ളവർക്കോ ആർക്കും ശല്യമാവുന്ന, ദ്രോഹമാവുന്ന, അപകടമുണ്ടാക്കുന്ന, ഹാനികരമാകുന്ന യാതൊന്നും പാടില്ല എന്ന് തന്നെയാണ് അതിനർത്ഥം. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു വലിയ മഹാമാരിയുടെ കെടുതിയിൽ നിന്നും ലോകം രക്ഷപ്പെട്ടു വരികയാണ്. അതിൻ്റെ കൂടെ മറ്റൊരു ഭീഷണി വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പുതിയൊരു വകഭേദം വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് എന്ന്. ഇങ്ങനെയുള്ള ഒരിക്കൽ അവസാനിക്കുന്നതല്ല പരീക്ഷണങ്ങൾ. അള്ളാഹുവിൻ്റെ പരീക്ഷണം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒന്നു കഴിഞ്ഞാൽ മറ്റൊരു രീതിയിൽ അവിടെയൊക്കെ പിടിച്ചു നിൽക്കാൻ, സൂക്ഷ്മത പാലിക്കാൻ, എനിക്ക് തെറ്റിയിട്ടില്ല, ഞാൻ പെട്ടുപോയിട്ടില്ല, ഞാൻ സൃഷ്ടാവായ നാഥൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ പരീക്ഷണങ്ങളിലും എല്ലാ പ്രതിസന്ധികളിലും ഞാൻ ഓരോ നിമിഷവും ഓരോ നേരവും മുന്നോട്ട് നീങ്ങിയിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്താൻ മറ്റാരെയും ഏൽപ്പിക്കേണ്ട, സ്വയം അതിനെക്കുറിച്ച് ആലോചിക്കുകയും തീരുമാനിക്കുകയും നിലപാടുകൾ എടുക്കുകയും പ്രാവർത്തികമാക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വതആല താങ്ങാനാവാത്ത കെടുതികളിൽ നിന്ന് നമ്മളെല്ലാവരെയും കാക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നു പോകുന്ന എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പിഴവുകളും പിഴവുകളും റഹ്മാനായ തമ്പുരാൻ പുറത്തുമാപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, വേണ്ടപ്പെട്ടവർ എല്ലാവരെയും അള്ളവൻ അവൻ അനുഗ്രഹിക്കുകയും അവർക്കെല്ലാം പുറത്തു കൊടുക്കുകയും അവൻ്റെ വിശാലമായ സ്വർഗത്തിൽ അവരെയും നമ്മയും എല്ലാം ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ. അല്ലാഹു ആദിം അലാ ദൗലത്തിൽ ഇമാറാത്തി ഫളിലക്ക വ നിഅമക വസിദ് ഹാമിൻ അതായിക യാ റബ്ബൽ ആലമീൻ. അല്ലാഹു മുവഫിക് റയീസ ദൗല വ നായിബഹു വ വലിയ അഹ്ദിൽ വ ഹുക്കാമിൽ ഇമാറാത് وأولياء وحودهم وولي عهدهم لما تحبه وترضى. اللهم ارحم شيوخ الإمارات الذين انتقلوا إلى رحمتك يا رب العالمين، وارحم شهداء الوطن وأجز مثوبتهم. اللهم يا سميع الدعاء وارفع عنا الوباء وادفع عنا البلاء وعافنا من كل داء يا رب العالمين. يا محقق الرجاء، يا من لا يعجزه شيء في الأرض ولا في السماء، متعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا يا رب العالمين. واحفظ أسرنا ومجتمعنا وادم العافية علينا وعلى سكان العالم من حولنا يا رب العالمين. اللهم اسقنا الغيث ولا تجعلنا من القانطين. اللهم أغيثنا، اللهم أغيثنا، اللهم أغيثنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله، اذكروا الله العظيم يذكركم وأقم الصلاة.